ഇന്ന് കായൻ ആബേലിനെ വധിക്കുന്ന ഭാഗമാണ്. എന്തിനായിരിക്കാം കായൻ ആബേലിനെ വധിച്ചത്? കായന്റെ ഹൃദയത്തിൽ പതഞ്ഞു പൊങ്ങുന്ന ദുഷ്ടതയെക്കുറിച്ച് ഇന്ന് കർത്താവ് തന്നെ അവന് താക്കീത് നൽകുന്നുണ്ട്. അത് അവൻ അറിയാതെ തന്നെ പൊട്ടിത്തെറിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ദൈവസ്നേഹത്തെയും സഹോദര സ്നേഹത്തെയും ഒരേ ചരടിൽ കോർത്തിണക്കുന്ന 1 യോഹന്നാൻ 3 കായന്റെ ഈ ദുഷ്ടമനോഭാവത്തെ സൂക്ഷിക്കാൻ നമ്മെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കായനും ആബേലും ബലിയർപ്പിച്ചപ്പോൾ ദൈവം ആബേലിന്റെ ബലി മാത്രം സ്വീകരിച്ചു എന്ന യാഥാർത്ഥ്യം കായന്റെ കോപത്തിരയുടെ കാഞ്ചി വലിക്കാൻ ഇടയാക്കിയെന്ന് കരുതണം. കായൻ മോശമായതാണ് ബലിയർപ്പിച്ചത് എന്നൊരു പരാമർശം തിരുവചനത്തിലില്ല. അവൻ ഭൂമിയുടെ ഫലങ്ങൾ ബലിയർപ്പിച്ചു, ആബേൽ മികച്ചതും മെഴുത്തതുമായ ആടുകളെയും ബലിയർപ്പിച്ചു എന്നാണ് പരാമർശം. പിൽക്കാലത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മോശയ്ക്ക് ശേഷം ആചാര ബലികളെക്കുറിച്ചുള്ള നിയമങ്ങൾ നൽകപ്പെടുന്നത്. കായനും ആബേലും ബലിയർപ്പിക്കുമ്പോൾ ആ നിയമങ്ങൾ നിലനിന്നിരുന്നില്ല. എങ്കിൽ കൂടി ആബേലിന്റെ ബലി പിൽക്കാലത്ത് വരാനിരുന്ന ഈ ഊനമറ്റ ആചാര ബലികളുടെ അനുഷ്ഠാനം തന്നെയാണ്. സത്യം പറഞ്ഞാൽ നിയമം ഇല്ലാത്തപ്പോൾ പോലും അവൻ ആത്മാവിൽ തീരുമാനിച്ചുറപ്പിച്ചു ദൈവത്തിന് ഏറ്റവും സമൃദ്ധമായതും സുന്ദരമായതും നൽകണമെന്ന്. കായൻ മോശമായതൊന്നും നൽകിയില്ല, പക്ഷേ ഏറ്റവും നല്ലതുമല്ല അവൻ നൽകിയത്. ആബേൽ ആദ്യം ഹൃദയമാണ് സമർപ്പിച്ചത്, ദൈവം അതാണ് അത് മാത്രമാണ് സ്വീകരിച്ചതും. ഇന്ന് സങ്കീർത്തനം 50. സാധാരണയായി പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഏറെ പ്രത്യേകിച്ച് ഏഷ്യാ പ്രവാചകങ്ങളിൽ കണ്ടുവരുന്ന ഒരു ശക്തമായ താക്കീതാണ് ഈ സങ്കീർത്തനത്തിൽ നിറയെ. കേവലം ആചാര ബലികളിൽ ദൈവത്തിന് ഒട്ടും താല്പര്യമില്ല എന്നത് തന്നെ. സത്യവിശ്വാസം, ആത്മാനുതാപം, ധാർമ്മിക നിഷ്ഠ, ഹൃദയ സമർപ്പണം എന്നിവ കൂടാതെയുള്ള ബലികൾ ദൈവത്തിന് അരോചകങ്ങളാണ്. പഴയ നിയമത്തിൽ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. ഇന്ന് സഭയിലെ കൂദാശികളിലും അനുഷ്ഠാന നിയമങ്ങളുണ്ട്. ഇന്നലെ ഈശോയുടെ കൗദാശിക പ്രവൃത്തികൾ നാം കണ്ടതുമാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ കൂദാശ ക്രിസ്തു തന്നെയാണ്. ഈ കൗദാശിക അടയാളങ്ങൾ നമ്മെ ദൈവിക രഹസ്യത്തിന്റെ ഉള്ളറകളിലേക്ക് കടത്തിവിടുന്നു. ദൈവിക കർമ്മം നമ്മിൽ പൂവണിയിക്കുകയും ചെയ്യുന്നു. അവ അടയാളങ്ങളിൽ ആചാരങ്ങളിൽ കുടുങ്ങിപ്പോകുന്നില്ല. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആ ഇടത്തേക്ക് അത് നമ്മെ ഉയർത്തുന്നു. എന്നാൽ ഈ ആചാരാനുഷ്ഠാനങ്ങളും കേവലം ബാഹ്യപ്രകടനങ്ങളായി മാത്രം കണ്ട് നാം അവയുടെ ആന്തരിക കൃപയെ നിരസിച്ചാൽ നാം കപട ആരാധകരായി മാറും. യെശയ്യ പറഞ്ഞതുപോലെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കുകയും ചെയ്യുകയും ചെയ്യുന്നവർ അവരുടെ ജീവിത മലിനതകൾ അവരുടെ ബലികളെ തന്നെയാണ് അസാധുവാക്കുന്നത്. മനുഷ്യരെ വെറുക്കുന്ന അവർ യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെയാണ് വെറുക്കുന്നത് എന്ന് മറന്നുപോകുന്നു. ഇന്നലെയും കഴിഞ്ഞ ഏതാനും ഞായറാഴ്ചകളിലും കൊറിന്ത്യൻ സഭയിലെ പരസ്പര സ്നേഹമില്ലായ്മ എങ്ങനെ അവരുടെ ആരാധനാ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് ശ്ലീഹ പഠിപ്പിക്കുന്ന ഭാഗങ്ങളായിരുന്നു 1 കൊരിന്ത്യസ് 10-11 അധ്യായങ്ങൾ. മനസ്സിൽ ദുഷ്ടത തെക്കി നിറച്ചിട്ട് കുർബാന വിരുന്നിൽ പങ്കുചേർന്നവർക്ക് നേരെയുള്ള കർശനമായ ശ്ലീഹയുടെ താക്കീത്. യെശയ്യായിലൂടെ കർത്താവ് അരുൾ ചെയ്തതുപോലെ നിന്റെ ദുഷ്ടതയിൽ നീ കരുതി ഞാൻ നിന്നെ പോലെയാണെന്ന്. ഇന്ന് അപ്പം അർദ്ധിപ്പിക്കുന്ന അത്ഭുതം കണ്ടിട്ടും അതിലൂടെ പുതിയ പുറപ്പാടനുഭവം രുചിച്ചിട്ടും ഫരിസേയർക്ക് വേണ്ടത് സ്വർഗത്തിൽ നിന്ന് ഇനിയും അടയാളങ്ങളാണ്. മർക്കോസ് 8:11-13 അവർ ഈശോയെ പരീക്ഷിക്കാൻ ചോദിച്ചുവെന്നാണ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് ഈശോയെ സാത്താൻ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിച്ചതായിരുന്നു ഇപ്രകാരമുള്ളൊരു സംഭവം. സാത്താന് ദൈവരാജ്യത്തോടും ക്രിസ്തുവിനോടുമുള്ള ഈ കലഹത്തിൽ ഈ ഫരിസേയരും ഇന്ന് അണിചേരുകയാണ് അവന്റെ പക്ഷത്ത്. ഈശോ കഠിനമായ നെടുവീർപ്പിട്ടു എന്നാണ് പറയുന്നത്. അനസ്റ്റനാസോ, ആന വർദ്ധിത രീതിയിൽ, എസ്റ്റനാസോ ഞരങ്ങി എന്നർത്ഥം. എഫാത്ത എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അവൻ ബദിരന്റെ ചെവി തുറന്നപ്പോൾ ദൈവമനുഷ്യന്റെ ആ ഞരക്കം നമ്മൾ കണ്ടിരുന്നു. എസ്റ്റനാക്സേൻ, അതിന്റെ എത്രയോ ഇരട്ടി ഞരക്കമാണിന്ന്. ദൈവത്തെപ്പോലും ഞെരുക്കിക്കളയുന്ന മനുഷ്യന്റെ വിശ്വാസരാഹിത്യം. ഈ തലമുറയുടെ അവിശ്വാസത്തെക്കുറിച്ചുള്ള നാഥന്റെ പരാമർശം നമ്മെ പഴയ നിയമ പുറപ്പാടിൽ തന്നെ വീണ്ടും കൊണ്ടെത്തിക്കുന്നു. മരുഭൂമിയിൽ അന്ന് ദൈവത്തെ പരീക്ഷിച്ചവർ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന വല്ല ഉറപ്പുമുണ്ടോ? പുറപ്പാട് 17:7 അവർ ചോദിച്ചു. ആദ്യ പ്രലോഭകൻ അന്ന്, പിന്നെ മരുഭൂമിയിലെ കലഹിക്കുന്ന ഈ ദൈവജനം, ഇന്ന് ഫരിസേയർ, നിലയ്ക്കാത്ത പ്രവാഹമാണല്ലോ. ഈ നിഷേധത്തെ താക്കീത് ചെയ്യുന്ന സങ്കീർത്തനം 95 പറഞ്ഞു, ഹൃദയം കഠിനമാക്കിയാൽ ഒരുവനും എന്റെ വിശ്രമത്തിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. ഹെബ്രായർ 4 അത് നമുക്ക് വ്യാഖ്യാനിച്ചു തരികയും ചെയ്തു. എന്നും നാഥൻ ഒരു ശപഥം പോലെ പറയുന്നു, ഇനി നിങ്ങൾക്ക് അടയാളങ്ങളൊന്നുമില്ല. അടയാളങ്ങൾ ഇത്രനാൾ സൂചിപ്പിച്ച യാഥാർത്ഥ്യം നിങ്ങളുടെ കൺമുൻപിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയെങ്കിലും കണ്ണു തുറക്കൂ, അല്ലെങ്കിൽ കായേനെ പോലെ നാം വിശ്രമമില്ലാതെ അലയേണ്ടി വരും. റെസ്റ്റ്ലെസ് വാണ്ടറർ, ഫലം തരാത്ത ഈ ഭൂമിയിൽ തന്നെ. എങ്കിലും രക്ഷാകരമായൊരു മുദ്രയാൽ അടയാളപ്പെടുത്തി അവൻ കായേനെ കാത്തു, നമ്മെയും. കാരണം ദൈവം നമ്മെ പോലെ അല്ലല്ലോ നമ്മുടെ ദുഷ്ടതയിൽ.